അതിനെന്ത് ജിബു മസാല സൂപ്പർ ആവു. കടിച്ചിട്ട് എന്താ പൊട്ടല്? ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതുവരെ നിങ്ങൾ ആരും കഴിക്കാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ഞണ്ട് റോസ്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ഞണ്ട് റോസ്റ്റിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ: ഞണ്ട് 1 കിലോ, വെളുത്തുള്ളി, സവാള 7 എണ്ണം, അതുപോലെ തക്കാളി 3, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ. നമ്മളിന്നൊരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ പുഴുങ്ങിയും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ പച്ചരിയാണ് ഇടാറ്. നമ്മളിപ്പോൾ ഞണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റോസ്റ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ അതിന് തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വേണ്ട ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇതിലേക്ക് വിതരുക. നമുക്ക് എത്രയാണ് ആവശ്യം, കുറച്ച് മതി. നമ്മൾ മസാലയിലേക്ക് ഉപ്പ് വരേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഈ ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്ക് ഒരുപാട് മസാല ഒന്നും ഇതിൽ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ ഒന്ന് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അത് ഒരുപാട് മസാല ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു മസാല കളർ മാറാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മസാല മാത്രമാണ് നമ്മൾ ഇതിലേക്ക്. ഗ്യാസ് അടുപ്പ് കത്തിക്കുകയാണ്, നമുക്ക് ഫ്രൈ ചെയ്യണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടുണ്ട്, അതിനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട്. കത്തി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ വെളിച്ചെണ്ണ വെച്ചു. അതിനുശേഷം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. ജസ്റ്റ് വാരി കഴിയുമ്പോ നമ്മൾ നേരത്തെ മസാല പെരട്ടി വെച്ച ഞണ്ട് നമ്മൾ ഇതിലേക്ക് ഇടുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂന്നോ നാലോ മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതിന്റെ ഒരു കളർസും ചേഞ്ച് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുറച്ചും കൂടി നമ്മൾ ഓരോ രീതി ചെയ്യുമ്പോൾ ഓരോ ടേസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. നമ്മൾ പുഴുങ്ങിയിട്ട് വെക്കുകയാണെങ്കിൽ അത് വേറെ ടേസ്റ്റ്, ഫ്രൈ ചെയ്ത് വെക്കുമ്പോൾ വേറെ ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ പച്ചനെ ഇട്ടുമ്പോഴും വേറെ ടേസ്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ടേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാം. ഇത് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് 2-3 മിനിറ്റ് മാത്രം മതി ജസ്റ്റ് ഫ്രൈ ആവാറായിട്ടുണ്ട്. ഒരുപാട് നേരം നമ്മൾ ഇതിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ മസാലയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിച്ചു കിട്ടുന്ന ആ ഒരു ഇതിൽ മാത്രം. നമുക്കൊരു മസാലക്കൂട്ട് റെഡി ആക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. കുരുമുളക് ഇല്ലെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ഇട്ടാലും മതി, കുരുമുളക് ഇടണമെന്നില്ല. 2 അല്ലി കുഞ്ഞുള്ളി,
ഇനി വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് തരണം, അല്ലെങ്കിൽ ശരിക്കും അരിയില്ല. അതുകൊണ്ടിട്ട് നമ്മൾ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അപ്പൊ നമ്മള് അരച്ചെടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് അരച്ച് കിട്ടിയേക്കുന്നത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മള് ഗ്യാസ് സ്റ്റവ് കത്തിക്കാൻ പോവാണ്. നമ്മളൊരു മൺചട്ടിയാണെന്ന് എടുത്തിരിക്കുന്നത്. മൺചട്ടി വെച്ചിട്ടാണ് നമ്മൾ റോസ്റ്റ് റെഡിയാക്കാൻ പോകുന്നത്. മൺചട്ടി ആകുമ്പോൾ ഒരു നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടും. മറ്റുള്ള ചട്ടികളെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു മൺചട്ടിയാണ്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ്, മറ്റുള്ള എണ്ണയെക്കാട്ടി ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ തന്നെ കുറച്ച് ഉള്ളി, കുഞ്ഞുള്ളി നമ്മളിടയാണ്. നമ്മുടെ ചെറിയുള്ളി ഒന്ന് ചൂടായി വരുന്നുണ്ട്. വന്നു കഴിയുമ്പോ തന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പെരുംജീരകം, തഴച്ച മസാല ഇതിലേക്ക് ഇടുക. ഇതിടുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ലോണം ഒന്ന് വഴഞ്ഞു വന്നു കഴിയുമ്പോ തന്നെ നമുക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള ഇതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പ് ഇതിലേക്ക് വിതറാം. ഈ ഉപ്പ് നേരത്തെ ഇട്ടുകഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടുന്നതാണ്. സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. നല്ലവണ്ണം സവാള വാടി സോഫ്റ്റ് ആയിട്ട് വരണം, എന്നാലാണ് നമുക്ക് ആ ഗ്രേവിക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മള് സവാളയുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കിനൊന്നും നല്ലവണ്ണം വാടണം, എന്നാലുള്ളൂ നമുക്ക് ആ മസാലയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലവണ്ണം വാടി കിട്ടണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പല ഇതിലേക്ക് വിതറാം. നല്ല നാടൻ വേപ്പലയാണ് ഞാൻ വിതറേക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വേപ്പലയാണ്. വേപ്പല ഇടുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ സവാള അത്യാവശ്യം നല്ല രീതിയിൽ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് സവാള ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കുറച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം നമുക്ക് പൊടിയോടങ്ങൾ ഇടാം. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. അതിനുശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി, എരിവ് ഉണ്ടാവില്ല. എന്നിട്ട് ഈ മസാല നല്ലപോലെ കലക്കാം, ചൂടാക്കാം. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. മസാല നല്ലപോലെ ഈ സവാളയൊക്കെ ഇടന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഞണ്ട് ഇടാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി ഇടണം, അതിന് നമ്മൾ മസാല അത്യാവശ്യം ഇടും. കാരണം തക്കാളിയിൽ വെള്ളം ഉള്ളത് കൊണ്ടിട്ട് അപ്പൊ പൊടി പൊടിയങ്ങൾ ശരിക്കും ഒന്ന് വറുത്തെടുക്ക എടുത്തിട്ടില്ല നമ്മൾ. അപ്പൊ ആ ഇത് മാറാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സവാളയിൽ തന്നെ തക്കാളി ഇടുന്നതിന് മുമ്പ് പൊടി പൊടിയങ്ങൾ ഇട്ടിരിക്കുന്നത്. ഏകദേശം മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും തക്കാളി ഒന്ന് വേവണം, ഞണ്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്.
അതാണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഞണ്ട് നമ്മളിത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യത്തരം മസാലയും ആ മൊത്തം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ശരിക്കും ഞണ്ടിന്റെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടണം. നന്നായിട്ട് മസാലയൊക്കെ ഇതിന്റെ അകത്തേക്ക് പിടിച്ചു കിട്ടിയാലാണ് നമുക്ക് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാണ് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ഉപ്പ് സവാളയും കുറച്ച് ഇട്ടതായിരുന്നു. അപ്പൊ നമുക്ക് ഇതിലും കുറച്ച് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് രണ്ടുപേരും നമുക്ക് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കറക്റ്റ് ആണോ. നമുക്ക് ഇത് തുറന്നിട്ട് നോക്കാമെന്ന് ഇറക്കി കഴിഞ്ഞ ശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഗരം മസാല ഒരു ടേബിൾസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമുക്കിത് കിടന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതിൽ വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാം, കാരണം അടി തിരിക്കുന്നുണ്ടോ ഇല്ലയൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് മൂടി പൊക്കി നോക്കേണ്ടതാണ്. ഇനി ഇവിടെ കിടന്നതൊന്ന് 10-15 മിനിറ്റ് വേവിക്കാം. നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, കിട്ടണമെന്നില്ല. നല്ലവണ്ണം ഒന്ന് തുറന്ന് വെച്ചിട്ട് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കാം. ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ വെക്കുമ്പോൾ ഞണ്ട് വെളുത്തിരിക്കാറുണ്ട്, റെഡ് കളർ വരാറില്ല. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം ഒരു റെഡ് കളറിലേക്ക് വരും. ഇപ്പൊ ഇതൊക്കെ റെഡിഷ് കളറായിട്ടുണ്ട്, നല്ല കളർ ഇട്ടുണ്ട്. ഞങ്ങളൊക്കെ വെക്കുമ്പോ വൈറ്റ് കളറിലാണ് ഇരിക്കണെന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി, ശരിക്കും ഡ്രൈ ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് കൂട്ടുന്നവരുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് ഗ്രേവി ആക്കി ഉപയോഗിക്കാം. നമ്മളിപ്പോ ഒരു റോസ്റ്റ്, നല്ലോണം റോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഒന്നും കൂടി നമ്മൾ തുറന്ന് വെച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കാം. നമുക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് എരിവ് വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എരിവ് വേണ്ടാത്തവർക്ക് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. നമുക്ക് കുരുമുളക് പൊടി ഇടണമെന്നില്ല. നമുക്ക് ഇപ്പൊ സ്പൈസി ആയിട്ട് എടുത്താലേ ഉള്ളൂ, ഇച്ചിരി നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് നല്ലോണം ഡ്രൈ ആക്കി ഒന്ന് എടുക്കാം. ഡ്രൈ ആയി വരുന്നുണ്ട് ഇപ്പോ. അപ്പൊ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കുമ്പോ നമ്മുടെ ഈ കളർ ശരിക്കും ഇളക്കിക്കൊള്ളാല് അടുക്കി പിടിക്കും. അതുപോലെ നല്ലോണം ഡ്രൈ ആവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് റെഡ്ഡിഷ് കളറ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ രണ്ടാകെ വെളുത്തിരിക്കും. നമുക്ക് നല്ലോണം റെഡ്ഡിഷ് കളറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. സോക്കി എന്ന് കൊടുത്തു കഴിയുമ്പോ നമുക്ക് നല്ലോണം റെഡ്ഡിഷ് കളറിലേക്ക് വരും. ഏകദേശം നമ്മുടെ രണ്ട് റോസ്റ്റ് നല്ല റെഡി ആയി വന്നിട്ടുണ്ട്, നല്ല കളറിഷ് ആയിട്ടുണ്ട്, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ കൂടി ഉണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്
നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. രണ്ടു വറ്റൽമുളക് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് വേപ്പിലയും കൂടി ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം. മിക്സ് ചെയ്തിരിക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സവാള കൊത്തിയരിഞ്ഞ് നെല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് വരുന്നത്. അതുപോലെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കൊരു നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂടിയാണ് ഇതിൽ വരുന്നത്. എന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വാദിഷ്ടമായ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. നോക്കിയതിന് ശേഷം അഭിപ്രായം കമന്റ് ആയിട്ട് നമുക്ക് അറിയിക്കുക. ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കാം. ഇത്ര രുചികരമായിട്ടുള്ള ഒരു ഞണ്ട് കറി വേറെ ഉണ്ടാവില്ല. അത്ര ടേസ്റ്റിയാണ്. രുചികരമായിട്ടുള്ള നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തായ ജിബു ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വലിയ കാലൊക്കെയാണ് ജിബു എടുത്തേക്കുന്നത്. എങ്ങനെയുണ്ട് ജിബു മസാല? ഔ, കടിച്ചിട്ട് എന്താ പൊട്ടല്? അടിപൊളി. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. ആ റെസിപ്പിയുടെ കമന്റ് നിങ്ങൾ അടിയിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്ക് അതിന് റിപ്ലൈ തരാവുന്നതാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ടാറ്റാ.